السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا ومولانا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. الحسني علماء كونسل ഈ വർഷത്തെ പരിശുദ്ധ റബീഉൽ അവ്വൽ ആഗതമായത് മുതൽ എല്ലാ ദിവസവും പ്രഗത്ഭരായ ഉലമാഇനെ സംഘടിപ്പിച്ചുകൊണ്ട് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ച് അൽ ഹസനി ഉലമ കൗൺസിൽ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് വൈജ്ഞാനികമായ ഒരുപാട് വിഷയങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ ഈ വിനീതനും അവസരം ലഭിച്ചു എന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും സർവശക്തനായ അള്ളാഹുവിനെ വളരെ അധികം സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയ സംബന്ധമായി ചർച്ച ചെയ്യുന്നതിനാണ് ഈ വിനീതനെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് സംഭവത്തെ സംബന്ധിച്ചുള്ള ചർച്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോലും ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം, അതായത് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ആകാശാരോഹണം, രാപ്രയാണം, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഉള്ളവരാണ്. എന്നാലും അത് സംബന്ധമായി ദാർശനികമായി അല്ലെങ്കിൽ താത്വികമായി ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും പഠനങ്ങൾ പൊതുവിൽ നമുക്കിടയിൽ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രപരമായ വിശകലനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും തുനിയാതെ നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിൽ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ദാർശനികമായ അതിൻ്റെ താത്വികമായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ വിനീതൻ വിചാരിക്കുന്നത്. ഒന്നാമതായി ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രപരമായ പശ്ചാത്തലം നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധി കഴിഞ്ഞ് അവിടുത്തെ 11 വർഷം കഴിഞ്ഞ് ഹിജ്റയ്ക്ക് മുമ്പ് ഹിജ്റയ്ക്ക് ഒരു വർഷം മുമ്പാണ് ഈ ഇസ്റാ മിഅ്റാജ് സംഭവം നടക്കുന്നത്. പ്രസിദ്ധമായ അഭിപ്രായം അതാണ്, റജബ് മാസം 27 ഹിജ്റയ്ക്ക് ഒരു വർഷം മുമ്പ് റജബ് 27 ഇസ്റാ മിഅ്റാജ് സംഭവം നടക്കുന്നത്. ഇസ്റാ മിഅ്റാജ് സംഭവം നടക്കുന്ന ചരിത്രപരമായ ഒരു പശ്ചാത്തലം ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം മക്കയിൽ അത്രയും കാലം അൽ അമീൻ എന്ന് പേരിട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അംഗീകാരത്തോടെ സ്വീകരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടി അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി സ്വീകരിക്കാവൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള റസൂലാണ്, ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം, എങ്കിലേ നിങ്ങൾ വിജയികളായി തീരുകയുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം മക്ക നിവാസികളായ ജനങ്ങളോട്
അതിൽ അവിടുത്തെ കുടുംബക്കാരുണ്ട്, അവിടുത്തെ സുഹൃത്തുക്കളുണ്ട്, അവിടുത്തെ വളരെയേറെ സ്നേഹിക്കുന്നവരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരോട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 40 വയസ്സുവരെയും മക്ക നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏത് നിലപാട് സ്വീകരിച്ചിരുന്നവരായിരുന്നുവോ അതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടായിരുന്നു അവരിൽ നിന്നുണ്ടായത്. ഒരു നിലയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ അവിടത്തേക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഈ സത്യമായ ആദർശത്തെ പ്രബോധനം ചെയ്യുവാനുള്ള സൗകര്യത്തിനോ അവര് അനുമതി നൽകിയിരുന്നില്ല. ക്രൂരമായ പീഡനങ്ങളാണ് അവിടത്തേക്ക് ഈ ദഅവത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാലും മക്ക ജീവിത കാലഘട്ടത്തിൽ അവിടത്തേക്ക് താങ്ങും തണലുമായി നാട്ടിലും ഒരാളുണ്ടായിരുന്നു, വീട്ടിലും ഒരാളുണ്ടായിരുന്നു. നാട്ടിലുണ്ടായിരുന്നത് അവിടത്തെ പിതൃവ്യനായ അബൂ താലിബ് ആയിരുന്നു. വിശ്വാസിയായിട്ടില്ലെങ്കിൽ പോലും തന്റെ സഹോദരപുത്രൻ കൊണ്ടുവന്ന ഇസ്ലാമിക ആദർശത്തിന്റെ പ്രബോധന വഴിയിൽ തടസ്സം നിൽക്കുവാൻ മക്കാ കുഫ്ഫാറുകൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അബൂ താലിബിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അത് അവിടത്തേക്ക് വലിയ ആശ്വാസമായിരുന്നു. നാട്ടിൽ അങ്ങനെ ഒരാൾ, വീട്ടിൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വഹീന്റെ ഏറ്റവും പ്രാരംഭ നിമിഷം മുതൽ അവര് വഫാത്താകുന്ന നിമിഷം വരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന നിമിഷം വരെ താങ്ങും തണലുമായി അവിടത്തേക്ക് പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടത്തെ കൊണ്ട് വിശ്വസിച്ച വളരെ കുറഞ്ഞ സ്വഹാബാക്കൾ. ഇവരുടെ രണ്ടുപേരുടെയും മരണം സംഭവിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതും അബൂ താലിബ് മരണപ്പെട്ടതും ഈ ഹിജ്റ വർഷം 10-നായിരുന്നു. അവരെ രണ്ടുപേരും വഫാത്തായ വർഷത്തെ, അല്ല ഹിജ്റ വർഷം 10-നല്ല, ഹിജ്റയ്ക്ക് മുമ്പ്, അതായത് ഈ ഇസ്റാ മിഅ്റാജ് നടക്കുന്ന സംഭവത്തിന്റെ തൊട്ടു മുമ്പുള്ള വർഷത്തിലാണ് ഇവരെ രണ്ടുപേരുടെയും വേർപാട് സംഭവിക്കുന്നത്. ആമുൽ ഹുസ്ൻ എന്ന് ആ വർഷത്തെ സംബന്ധിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തിയിരുന്നു, ഇതൊരു ദുഃഖവർഷമാണ് എന്ന്. എല്ലാ നിലയിലുമുള്ള പ്രബോധന സാധ്യതകളും അവസാനിച്ച് മക്കയിൽ നിന്ന് കൊടിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും മക്കാരിൽ നിന്നുണ്ടായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ വീട്ടുകാരായ ബനു സഖീഫ് ഗോത്രക്കാർ താമസിക്കുന്ന, അതുപോലെ തന്നെ അവിടത്തേക്ക് മുലയൂട്ടിയ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബമായ ബനു സഅദ് ഗോത്രക്കാര് താമസിക്കുന്ന ത്വാഇഫിലേക്ക് വിശുദ്ധ ഇസ്ലാമിക പ്രബോധനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ത്വാഇഫിലേക്കുള്ള യാത്ര. മിക്കവാറും എല്ലാവർക്കും അറിയും ത്വാഇഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് ലഭിച്ച ക്രൂരമായ പ്രതികരണങ്ങളുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വാഇഫിൽ നിന്ന് തിരികെ മക്കയിലേക്ക് വരുന്നത്. ഞാൻ ആ ചരിത്ര പശ്ചാത്തല വിവരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും തൊട്ടു മുമ്പുള്ള ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്ര പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഭൂമിയിലുള്ളവർ കൈവിട്ട സമയത്ത് ആകാശത്തുള്ളവൻ അങ്ങയെ കൈവിട്ടിട്ടില്ല, ആരെല്ലാം അങ്ങയെ പ്രയാസപ്പെടുത്തിയാലും അങ്ങയെ സങ്കടപ്പെടുത്തിയാലും അങ്ങയെ ഏറ്റുവാങ്ങാൻ അങ്ങയുടെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറായിരിക്കുന്നു. ലോകത്തിന്നോളം ആർക്കും ലഭിച്ചിട്ടില്ലാത്ത, ഇനി അന്ത്യനാളു വരെ ആർക്കും ലഭിക്കാനിടയില്ലാത്ത ഏറ്റവും വലിയ അംഗീകാരവും അനുഗ്രഹവും കൊണ്ട് അങ്ങയെ നാം ഉയർത്തുന്നു എന്ന നിലയിൽ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വളരെ വലിയ അംഗീകാരമായിരുന്നു പരിശുദ്ധമായ ഇസ്റാഉ മിഅ്റാജ്. ഞാൻ മേൽ സൂചിപ്പിച്ച ഈ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഗ്രഹിക്കാൻ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും സംഭവങ്ങൾ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ സൂറത്തുകളുടെ ക്രമങ്ങളെ പഠന വിധേയമാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇലാണ് ഇസ്റാഇനെ സംബന്ധിച്ച് പറയുന്നത്.
ഇസ്റാ എന്ന് പറയുന്നത് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ച ആ യാത്രയാണ് ഇസ്റാ. ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴാകാശങ്ങളും താണ്ടി സിദ്റത്തുൽ മുന്തഹയിലേക്ക് കടന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്ര പശ്ചാത്തലം നമുക്ക് ഗ്രഹിക്കുവാൻ, പരിശുദ്ധ ഖുർആനിൽ ഇസ്റാഇനെ സംബന്ധിച്ചും മിഅ്റാജിനെ സംബന്ധിച്ചും പരാമർശിക്കുന്ന ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമവും അതിൻ്റെ മുന്നും പിന്നുമുള്ള ആയത്തുകളും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയാണ് ഇസ്റാ. ശേഷം മസ്ജിദുൽ അക്സയിൽ നിന്ന് നേരെ ഏഴാകാശങ്ങളും താണ്ടി സിദ്റത്തുൽ മുന്തഹ കടന്ന് അള്ളാഹുവുമായുള്ള മുനാജാത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇടത്തിലെത്തിച്ച് അള്ളാഹുവുമായി മുനാജാത്തും ചെയ്ത് തിരിച്ചു വന്ന യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആകാശാരോഹണം മസ്ജിദുൽ അക്സയിൽ നിന്നാണ്, രാപ്രയാണം നടന്നത് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കാണ്. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സ വരെയുള്ള യാത്രയാണ് രാപ്രയാണം. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് രാത്രിയല്ല, രാത്രി എന്ന് പറയാൻ കഴിയാത്ത ലോകത്തേക്ക്, രാവെന്നോ പകലെന്നോ പറയാൻ കഴിയാത്ത പൂർണമായ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ പ്രഭയിൽ ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര. ആ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ ഇസ്റാഇനെ സംബന്ധിച്ചും മിഅ്റാജിനെ സംബന്ധിച്ചും പരാമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ആ ആയത്തുകളുടെ മുൻഭാഗവും പിൻഭാഗവും, അല്ലെങ്കിൽ ആ സൂറത്തുകളുടെ മുൻഭാഗവും പിൻഭാഗവും നാം ഒന്ന് ചെറിയ നിരീക്ഷണം നടത്തിയാൽ തന്നെ ഈ പറയപ്പെട്ട ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാഇലാണ് ഇസ്റാഇനെ സംബന്ധിച്ചുള്ള പരാമർശം വരുന്നത്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധൻ! അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദാസനെ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. എങ്ങനത്തെ മസ്ജിദുൽ അഖ്സയാണ്? ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും നാം അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്തിനാണ് നാം കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ അവിടത്തേക്ക് നാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവ സമീഉൽ ബസീർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല സമീഉം ബസീറുമാകുന്നു. ഈ ആയത്തിൽ ഇസ്റാഇനെ സംബന്ധിച്ച് വ്യക്തമായ പരാമർശമുണ്ട്, മിഅ്റാജിനെ സംബന്ധിച്ച് വ്യംഗ്യമായി ഗോപ്യമായി ഇതിനകത്ത് പരാമർശം ഉണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞതിൽ ഇസ്റാ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് നാം കൊണ്ടുപോയത് എന്തിനാണ്? ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത് ആ കാണിച്ചു കൊടുക്കൽ മിഅ്റാജിന്റെ കാണിച്ചു കൊടുക്കലാണ്. അപ്പൊ മിഅ്റാജിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള വ്യംഗ്യമായ സൂചന ഈ ആയത്തിൽ തന്നെ ഉണ്ട്. എന്താണെങ്കിലും ഇസ്റാഇനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട ഈ സൂറത്തുൽ ഇസ്റാഇന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് സൂറത്തുൻ നഹലാണ്. സൂറത്തുൻ നഹലാണ് അതിന്റെ തൊട്ട് മുമ്പുള്ളത്. സൂറത്തുൻ നഹലിന്റെ അവസാന ഭാഗത്തുള്ള ആയത്ത് ഇങ്ങനെയാണ്: വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ വലാ തഹസൻ അലൈഹിം വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നാം പിന്നെ അടുത്ത പേജിലേക്ക് കടക്കുന്നത് സൂറത്തുൽ ഇസ്റാഇലേക്കാണ്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്ക. വമാ സബറുക ഇല്ലാ ബില്ലാ, അങ്ങ് ക്ഷമിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അങ്ങയുടെ ക്ഷമ അല്ലാഹുവിനെ കൊണ്ടാണ്. വലാ തഹസൻ അലൈഹിം, ഈ ജനങ്ങളുടെ കാര്യം ഓർത്ത് അങ്ങ് വ്യസനിക്കരുത്. വലാ തഖു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ, ശത്രുക്കൾ ചെയ്യുന്ന വഞ്ചനയിൽ, അവർ ചെയ്യുന്ന നിഷേധത്തിൽ അങ്ങ് മനക്ലേശമാവുകയും ചെയ്യരുത്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളോടൊപ്പമാണ്, മുഹ്സിനീങ്ങളോടൊപ്പമാണ്. അപ്പൊ ഇസ്റാഇന്റെ ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ഈ ഘടന തന്നെ നമുക്ക് അതിനുള്ള മാർഗം കാണിക്കുകയാണ്.
വിശദീകരിക്കുന്നില്ല. സൂറത്തുൻ നജ്മിലാണ് മിഅ്റാജിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ പരാമർശം നടക്കുന്നത്. വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻദിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹിയു യൂഹ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നജ്മിലാണ് മിഅ്റാജ് സംബന്ധമായ പരാമർശങ്ങൾ ഉള്ളത്. ലഖദ് റാ മിൻ ആയാത്തി റബ്ബിഹിൽ കുബറ, അങ്ങനെ ആ പ്രവാചകർ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ കണ്ടു എന്നൊക്കെ പരാമർശിക്കുന്നത് സൂറത്തുൻ നജ്മിലാണ്. മാ കദബൽ ഫുആദു മാ റാ അഫതുമാറൂനഹു അലാ മാ യറാ പോലുള്ള ആയത്തുകളൊക്കെ സൂറത്തുൻ നജ്മിലാണ് ഉള്ളത്. മിഅ്റാജിന്റെ രാത്രിയിൽ ആ പ്രവാചകർ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ആ പ്രവാചകന്റെ മനസ്സിന് പകർച്ചയുണ്ടാക്കിയില്ല, പതറിയില്ല. മാ കദബൽ ഫുആദു മാ റാ അഫതുമാറൂനഹു അലാ മാ യറാ, ആ പ്രവാചകര് കണ്ടു എന്ന് ആ പ്രവാചകര് പറയുന്ന കാര്യങ്ങളുടെ മേൽ നിങ്ങൾ ആ പ്രവാചകന്റെ മേൽ സംശയം പറയുകയാണോ എന്ന് തുടങ്ങുന്ന ഈ പരാമർശങ്ങളെല്ലാം മിഅ്റാജിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ്. സൂറത്തുൻ നജ്മിലാണ് മിഅ്റാജിനെ സംബന്ധിച്ചുള്ള പരാമർശം ഉള്ളത്. സൂറത്തുൻ നജ്മിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് സൂറത്തു തൂറാണ്. ആ സൂറത്തു തൂറിൽ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വസ്ബിർ ലിഹുക്മി റബ്ബിക് ഫഇന്നക ബിഅയുനിന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂമു വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിച്ചു നിൽക്കുക, ലിഹുക്മി റബ്ബിക് അങ്ങയുടെ രക്ഷിതാവിന്റെ തീരുമാനത്തിന്, അങ്ങയുടെ രക്ഷിതാവിന്റെ തീരുമാനം വരുന്നതുവരെ അങ്ങ് ക്ഷമാപൂർവം കാത്തിരിക്കുക. ഫഇന്നക ബിഅയുനിന, നിശ്ചയമായും അങ്ങ് നമ്മുടെ നിരീക്ഷണത്തിലാണ്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. അപ്പോ പരിശുദ്ധമായ ഖുർആനിൽ മിഅ്റാജിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൻ നജ്മിന്റെ തൊട്ടുമുമ്പുള്ള ഭാഗവും ഇസ്രായിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സൂറത്തുൽ ഇസ്രായിന്റെ തൊട്ടുമുമ്പുള്ള ഭാഗവും, ഈ രണ്ട് ഭാഗങ്ങളെയും നാം പഠനവിധേയമാക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ചരിത്രപരമായ പശ്ചാത്തലം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഈ സംഭവം നമുക്ക് നൽകുന്ന ശ്രദ്ധേയമായ പാഠം എന്താണ്? ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും നമുക്ക് ലഭിക്കുന്ന, അതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം, വിശ്വാസി സമൂഹം എപ്പോഴും മുറാഖബത്തിന്റെ അവസ്ഥയിലാവണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടൊപ്പമുണ്ട്. വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ, ആകാശ ഭൂമികളിൽ ഒന്നും അല്ലാഹുവിന് അവ്യക്തമല്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ. എന്ന് പറഞ്ഞതുപോലെ, നിശ്ചയമായും അങ്ങ് നമ്മുടെ നോട്ടത്തിലാണ് എന്ന് പറയപ്പെട്ടതുപോലെ, ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിന്റെ ത്യാഗോജ്ജലമായ, നിർണായകമായ, ആദർശപരമായ ജീവിത വഴിയിൽ എന്തെല്ലാം ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഇതൊക്കെ അള്ളാഹുവിന് അവ്യക്തമായി നടക്കുന്നതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കുദറത്തിന്റെ അപ്പുറത്ത് നടക്കുന്നതോ ആയ കാര്യങ്ങളല്ല. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തീരുമാനം ഉണ്ടാവും. അതുവരെ നാം ക്ഷമയോടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള മുറാഖബത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദേശമാണ് ഇസ്രാഉൽ മിഅ്റാജ് സംഭവം നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് നാം ഇപ്പോൾ ജീവിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഇസ്രാഇലിന്റെയും മിഅ്റാജിന്റെയും ഈ പറയപ്പെട്ട ഒരു ആശയം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്രാഉൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട അതിന്റെ നാളുവഴികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ യാത്രാ സംബന്ധമായ ചരിത്രങ്ങളെ കുറിച്ചോ ഉള്ള ചർച്ചയല്ല ഈ കുറഞ്ഞ സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ദാർശനികമായി, താത്വികമായി മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ മാത്രമാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഇസ്രാഉ നടന്നത് ഭൂമിയിലാണ്. അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്ര നടന്നത് ഭൂമിയിലാണ്. മസ്ജിദുൽ അക്സ ഭൂമിയിലാണ്. എന്നാൽ മസ്ജിദുൽ അക്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശാരോഹണം ചെയ്ത് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്കെല്ലാം ആ പ്രവാചകരെ കൊണ്ടുപോയത് ഭൂമിയിലല്ല. ഭൂമിയിലെ യാത്ര, ഇസ്രായിലിന്റെ യാത്ര മുശ്രിക്കുകളായ മക്കാ കുഫാറുകളായ ആളുകൾക്ക് അതവർക്ക് അംഗീകരിക്കേണ്ടി വന്നു.
കാരണം ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്ര കേവലം ഒരു ആത്മീയ യാത്രയോ അല്ലെങ്കിൽ കേവലം ഒരു സ്വപ്നയാത്രയോ ഒന്നും ആയിരുന്നില്ല എന്നും അവിടത്തെ മുബാറക്കായ ശരീരത്തോടുകൂടെ തന്നെയുള്ള യാത്രയായിരുന്നു എന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായ കാലത്തുള്ള മുഴുവൻ ജനങ്ങളും ഈ സംഭവം വന്ന് പറഞ്ഞപ്പോ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ മനസ്സിലാക്കിയത്. അവരാരും ഇതിന് സ്വപ്നമായിട്ടല്ല മനസ്സിലാക്കിയത്. ഒരു സ്വപ്നമായിട്ടോ വെറും ഒരു ആത്മാവിന്റെ യാത്രയായിട്ടോ ആണ് കണ്ടിരുന്നതെങ്കിൽ ഇത്ര കോലാഹലങ്ങളോ വിവാദങ്ങളോ ഇസ്റാഉ മിഅ്റാജുമായി ബന്ധപ്പെട്ടെന്ന് സംഭവിക്കില്ലായിരുന്നു. ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ഉമ്മു ഹാനിഇന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഈ വിവരം പറഞ്ഞപ്പോ അങ്ങ് ആരോടും ഈ കാര്യം പറയണ്ട എന്ന് ഉമ്മു ഹാനിഇ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശിക്കാനുള്ള കാരണം തന്നെ ഈ യാത്രയെ സംബന്ധിച്ചുള്ള പ്രഥമ വിവരണം കേട്ട ഉമ്മു ഹാനിഇ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയത് അവിടുന്ന് അവിടത്തെ തിരുശരീരവുമായിട്ട് തന്നെ ഈ യാത്ര ചെയ്തു എന്നാണ്. വെറും ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത് ആരോടും പറയണ്ട എന്ന് ഉമ്മു ഹാനിഇ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഈ സംഭവം മക്കാ കുഫാറിന്റെ മുമ്പിൽ ഞാനിത് തുറന്നു പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിവരം പറയുമ്പോൾ മക്കാ കുഫാറുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കടുത്ത ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൊരിയാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? ഈ യാത്ര കേവലം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കേട്ടില്ലേ നിന്റെ സാഹിബ് നിന്റെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി മസ്ജിദുൽ അക്സയിലേക്കും അവിടെ നിന്ന് ആകാശങ്ങളൊക്കെ താണ്ടി തിരികെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് മക്കാ കുഫാറുകൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അതിനപ്പുറത്തതും അതിനേക്കാൾ വലുതും ഞാൻ അറിഞ്ഞും കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? വെറും സ്വപ്നമായിരുന്നുവെങ്കിൽ. അപ്പൊ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും സംഭവം വിശദീകരിക്കപ്പെട്ട അതിന്റെ പ്രഥമ ശ്രോതാക്കളായ സ്വഹാബാക്കൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മക്ക കുഫാറുകൾ അവരൊക്കെയും ഈ സംഭവ വിശദീകരണത്തിലൂടെ അവർ ഗ്രഹിച്ചതും അവര് മനസ്സിലാക്കിയതും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടത് അവിടുത്തെ തിരുശരീരം കൊണ്ട് തന്നെയാണ്, അല്ലാതെ വെറും സ്വപ്നം എന്നല്ല എന്ന് തന്നെയാണ്. അപ്പോ ഈ യാത്ര മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ അവിടെ നിന്ന് യാത്ര ചെയ്തു. ഈ യാത്ര രാത്രിയിലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംഭവിച്ചു എന്ന് മക്കാ കുഫാറുകൾക്ക് മനസ്സിലായി. കാരണം 4 മാസത്തെ വഴിദൂരം ഉള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്നുള്ള അല്പസമയം കൊണ്ട് അവിടെ നിന്ന് പോയി വന്നു എന്ന് പറയുമ്പോൾ ഈ യാത്ര ശരിയാണോ ഇല്ലേ, ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ വസ്തുതയാണോ ഇല്ലേ എന്ന് ഗ്രഹിക്കാൻ മക്കാ കുഫാറുകൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടത്തേക്ക് ചോദിച്ചിരുന്നു. മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല എന്ന് മക്കാ കുഫാറുകൾക്ക് അറിയാം. മറ്റാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസ്ജിദുൽ അഖ്സയുടെ വിവരങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ് കൊടുത്തിരിക്കുകയാണ് എന്ന വിശ്വാസം മക്കാർക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ മക്കാരെ ചോദിച്ചത്, നീ അങ്ങനെ പോയെങ്കിൽ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് വിശദീകരിച്ചു തരിക, എങ്ങനെയാണ് മസ്ജിദുൽ അഖ്സ, അതിന്റെ കവാടങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന് എത്ര കവാടങ്ങളും എത്ര ജനലുകളും ഉണ്ട്, ഇതെല്ലാം മക്കാ കുഫാറുകൾ ചോദിക്കുകയാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഈ മക്ക വരെയുള്ള വഴിദൂരങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന കാഫിലകളെ സംബന്ധിച്ച് യാത്രാ സംഘങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വിവരം കൊടുക്കുന്നു. ആ യാത്രാ സംഘങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ആ വഴിദൂരത്തിൽ തന്നെ ഓരോ കാഫിലകളും മസ്ജിദുൽ ഹറാമിലേക്ക് മക്കത്തിന് മുക്കറമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ കുഫാറുകളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസ്റാ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. താത്വികമായി ഇസ്റാ സമ്മതിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഅ്റാജ് സമ്മതിക്കുന്നതിന് ബുദ്ധിപരമായി അവിടെ പിന്നെ മറ്റൊരു പ്രശ്നവും ഇല്ല. ഇസ്റായിൽ സമ്മതിക്കുന്നതിനും അത് വിശ്വസിക്കുന്നതിനും എന്താണോ തടസ്സം അതേ തടസ്സം തന്നെയാണ് മിഅ്റാജിലും തടസ്സമായി വരാനുള്ളൂ. എന്താണ് ഇസ്റാ വിശ്വസിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്? സമയത്തിന്റെ ദൈർഘ്യത ഇവിടെ കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിന് ചില നിയമങ്ങളുണ്ട്, ആ പ്രപഞ്ച നിയമങ്ങൾക്ക് എതിരായി സംഭവിച്ചു എന്നുള്ളതാണ് ഇസ്റായിൽ നിഷേധിക്കപ്പെടാനുള്ള സാധ്യത. അത് ഇവിടെ പ്രാപഞ്ചിക നിയമങ്ങൾ നിയമങ്ങളുടെ ദാതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഇസ്റായിലിന്റെ വിഷയത്തിൽ അത് പിൻവലിക്കുകയും നിയമത്തെ തെറ്റിക്കുകയും ചെയ്തു എന്ന് ഇസ്റായിലിന്റെ സംഭവത്തിലൂടെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മിഅ്റാജിന്റെ സംഭവത്തിലും ഈ പ്രാപഞ്ചിക നിയമങ്ങളുടെ
വ്യത്യാസം, വ്യതിയാനം നിയമദാതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയെന്ന് വിശ്വസിക്കുന്നതിൽ എന്ത് പോരായ്മയാണ് ഉള്ളത്? അപ്പോ യഥാർത്ഥത്തിൽ ഇസ്റാ മിഅ്റാജിന്റെ മുഖദ്ദിമയായിരുന്നു. മിഅ്റാജ് വിശ്വസിക്കുവാൻ വിശ്വാസി മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു ഇസ്റായിലൂടെ ചെയ്തത്. മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചത്തിന് അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഇപ്പൊ തീക്ക് കരിക്കുക എന്ന ഒരു രീതി അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിന് ആദത്തുള്ള എന്ന് പറയും, അള്ളാഹുവിന്റെ ആദത്താണ്. ദ്രാവകം, അതിനൊരു ദ്രവാവസ്ഥയുണ്ട്, അതിങ്ങനെ പരന്നു പോവുക എന്നുള്ളതാണ്. വെള്ളത്തിന്റെ അവസ്ഥ പരന്നു പോവുക എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നിയമമാണ്. മൂർച്ചയുള്ള ഒരു സാധനം അത് മുറിക്കുക എന്നുള്ളതാണ് പ്രാപഞ്ചികമായി അള്ളാഹു വെച്ചിരിക്കുന്ന നിയമം. ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ മേൽ അള്ളാഹു വെച്ചിരിക്കുന്ന നിയമദാതാവായ അള്ളാഹുവിന്റെ ആദത്തുകളാണ്, നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഒരിക്കലും നിയമദാതാവായ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകൂല. നിയമം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമമാണ് ഇവിടുത്തെ പരമം. നിയമദാതാവായ അള്ളാഹുവിന്റെ യാതൊരു കൈകടത്തലും പിന്നെ അതിനകത്തില്ല എന്നുള്ളത് നിഷേധമാണ്. അത് ദൈവ നിഷേധമാണ്, അല്ലെങ്കിൽ വിശ്വാസ വിരുദ്ധമായ ആശയമാണ്. പ്രപഞ്ചത്തിന് ഒരു നിയമം അള്ളാഹു നൽകുന്നു. ആ നിയമദാതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല നിയമത്തിന്റെ മുകളിലുണ്ട്. നിയമമല്ല മുകളിൽ, നിയമദാതാവായ അള്ളാഹുവാണ് മുകളിൽ. നിയമദാതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നിയമത്തിന് മാറ്റങ്ങൾ വരുത്തും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഒരുക്കപ്പെട്ട നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ പ്രാപഞ്ചികമായി അള്ളാഹു സംവിധാനിച്ച തീ കരിക്കുക എന്ന നിയമത്തെ അള്ളാഹു എടുത്തു മാറ്റിയതുപോലെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ച കത്തിയിൽ നിന്ന് മുറിയുക എന്ന പ്രാപഞ്ചിക നിയമത്തെ അള്ളാഹു എടുത്തു മാറ്റിയതുപോലെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെങ്കടൽ അതിങ്ങനെ ഒഴുകുക എന്ന വെള്ളത്തിന്റെ ദ്രവാവസ്ഥയിൽ നിന്ന് മാറി ഒഴുകാതെ രണ്ട് മലകൾ പോലെ രണ്ട് ഭാഗത്തേക്ക് നീങ്ങി നിന്നതുപോലെ, ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ ആദത്ത് അഥവാ അള്ളാഹു നിശ്ചയിച്ച പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, ആ പ്രാപഞ്ചിക നിയമങ്ങളെ അതാണ് ആദത്ത് എന്ന് പറയുന്നത്. ഈ ആദത്തുകൾക്ക് വ്യത്യാസം വരുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും സംഭവത്തിൽ പ്രാപഞ്ചിക നിയമങ്ങളിൽ അള്ളാഹു വ്യത്യാസം വരുത്തി, അള്ളാഹുവിന്റെ ആദത്തിന് വ്യത്യാസം വരുത്തി. ഈ ആദത്ത് വ്യത്യാസം വരുത്തുന്നതിനാണ് നാം ഹർക്കുൽ ആദത്ത് എന്ന് പറയുന്നത്, അഥവാ മുഅ്ജിസത്ത്, അമാനുഷികത എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ ഇസ്റായിൽ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വ്യതിയാനം വരുത്തപ്പെട്ടു എന്ന് വിശ്വസിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും മിഅ്റാജിൽ അത് സംഭവിക്കും, സംഭവിക്കുന്നതിന് തടസ്സമില്ല എന്ന് ബുദ്ധിപരമായ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇസ്റാ യഥാർത്ഥത്തിൽ മിഅ്റാജിന്റെ ആമുഖമാണ് എന്ന്. അപ്പൊ ഇസ്റാ മക്ക കുഫാറുകളെ കൊണ്ട് സംബന്ധിപ്പിച്ചു ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല. സ്വാഭാവികമായും ചിന്തിക്കുന്നവർക്ക് മിഅ്റാജും അതിലൂടെ അവര് അംഗീകരിക്കേണ്ടി വരുന്നു എന്നതാണ്. അപ്പോ ഈ ഇസ്റായിന്റെയും മിഅ്റാജിന്റെയും സംഭവം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നാം ഈ അധിവസിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ചില ആദത്തുകളുണ്ട്, അതിന് നാം പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നു. അത് ഒരു ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. ആ പ്രകൃതി നിയമങ്ങൾ എന്ന് നാം പറയുന്ന അള്ളാഹുവിന്റെ ആദാത്തുകൾ, ഈ ആദാത്തുകൾ ആകുന്ന പ്രപഞ്ച നിയമങ്ങൾ, ആ നിയമങ്ങളാണ് പരമം എന്ന വിശ്വാസവും ചിന്തയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിയമദാതാവായ അള്ളാഹുവിന് ഈ നിയമങ്ങളിൽ എന്ത് മാറ്റം വരുത്താനും എന്ത് വ്യതിയാനം വരുത്താനും അത് ക്യാൻസൽ ചെയ്യാനും വീണ്ടും സ്ഥാപിക്കാനും ഒക്കെയുള്ള പരമമായ അധികാരം അള്ളാഹുവിനാണുള്ളത് എന്ന് ഗ്രഹിക്കുവാൻ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്റായിലിന്റെയും മിഅ്റാജിന്റെയും സംഭവം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിന്റെ വളരെ ലോലമായ ചെറിയ ഭാഗത്തേക്ക് പോലും നമുക്ക് മണിക്കൂറുകൾ സംസാരിച്ചാലും എത്താൻ കഴിയില്ല. അത് സംസാരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അത് സംബന്ധമായി എഴുതുന്നവരുടെയോ മികവ് കൊണ്ടല്ലത്, അത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ ഇസ്റായിലിന്റെയും മിഅ്റാജിന്റെയും സംഭവങ്ങളെ സംബന്ധിച്ച് പഠനവിധേയമാക്കപ്പെടുകയും ഒരുപാട് വാള്യങ്ങളിലായി അതിനെ സംബന്ധിച്ചുള്ള രചനകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തിൽ. അത്ര വലിയ വിഷയമാണ്. ഈ കുറഞ്ഞ സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഒരു പോയിന്റ് കൂടെ ഞാൻ അത് സംബന്ധമായിട്ട് പറയാം. ഈ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 ഘട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അള്ളാഹുവുമായുള്ള മുനാജാത്ത് വരെ 10 ഘട്ടങ്ങളുണ്ട്. 7 ആകാശങ്ങൾ,
എട്ടാമത്തത് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗത്ത് നിബിധങ്ങൾ എത്തിച്ചേർന്നത്. ഒമ്പതാമത്തത് സ്വരീഫുൽ ഖലം എന്ന് പറയുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മിഅ്റാജ് സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. സരീഫുൽ ഖലം എന്ന് പറഞ്ഞാൽ ഈ പേന, ഇപ്പൊ നമ്മൾ ബോർഡിലൊക്കെ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അതുപോലത്തെ എഴുതുന്നത് എന്തോ എഴുതുന്ന ഒരു ലോകം, അള്ളാഹുവിന്റെ ഇറാദകൾ അവന്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ലോകം, അതിനാണ് ഈ സരീഫുൽ ഖലം എന്ന് പറഞ്ഞ് അതിനകത്ത് പരാമർശിക്കപ്പെടുന്നത്. ഒമ്പതാമത്തത് അതാണ്. പത്താമത്തത് മുനാജാത്താണ്. ഇങ്ങനെ 10 ഘട്ടങ്ങളുണ്ട് പ്രഥമമായി തന്നെ, പിന്നെ അതിന്റെ ഓരോരോ ഭാഗങ്ങളുണ്ട്. എന്നാലും ഈ 10 ഘട്ടങ്ങളാണ് മിഅ്റാജിലുള്ളത്. ഈ 10 ഘട്ടങ്ങളും യഥാർത്ഥത്തിൽ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാവിയുടെ ചൂണ്ടുപലകകളായിരുന്നു എന്ന് മിഅ്റാജിന് ശേഷമുള്ള ചരിത്ര പഠനങ്ങൾ നാം നടത്തുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആകാശങ്ങളിൽ കണ്ടെത്തിയ അമ്പിയാക്കന്മാർ, ആകാശങ്ങളിൽ അവിടുന്ന് കണ്ടെത്തിയ ഓരോരോ നബിമാരും, ഓരോ ആകാശത്തും അവിടുന്ന് കണ്ടെത്തിയ ഓരോ നബിമാരും, ആ പ്രവാചകന്മാരെ ഒക്കെ ഓരോ ആകാശത്തും വെച്ച് കണ്ടത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചില ചൂണ്ടുപലകകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കാതെ ഈ പറയപ്പെട്ട 10 ഘട്ടങ്ങളെ സംബന്ധിച്ചൊന്ന് എണ്ണി പറയാൻ വിചാരിക്കുക. ഒന്നാമതായി, ഒന്നാം ആകാശത്ത് വെച്ച് ഹസ്രത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടുന്നത്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ലോകത്തെ ആദ്യത്തെ മുഹാജിർ. ആദ്യത്തെ ഹിജ്റ ചെയ്ത വ്യക്തി ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സ്വർഗലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ആണ് ആദ്യ മനുഷ്യന്റെ ആദ്യത്തെ ഹിജ്റയാണ്. സ്വർഗലോകത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു ഭൂമിയിലേക്ക് വന്നതാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നാം ആകാശത്ത് വെച്ച് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. മിഅ്റാജ് സംഭവിച്ചതിന് ശേഷമുള്ള ഉടനെ അടുത്ത ഒരു വർഷം, ഒന്നാമത്തെ ഫസ്റ്റ് വർഷം ഹിജറ വർഷം ഒന്നാണ് അടുത്തത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജറ സംഭവിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയായിരുന്നു അത്. രണ്ടാമത്തെ ആകാശത്ത് കണ്ടത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായീലിയരുടെ കുതന്ത്രങ്ങൾക്ക് വിധേയരായി അവസാനം സ്വജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ എന്നെ രക്ഷിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ആരുണ്ട് എന്ന്, എനിക്ക് അൻസാരികളായി എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ചരിത്ര നാൾവഴികളെ പോലെ ഹിജ്റ വർഷം 2 മദീന മുനവ്വറയിലെത്തിയ ഉടനെ തന്നെ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന നിലയ്ക്ക് ഔസ് ഹസറജ് കബീലക്കാരായ ഗോത്രക്കാരായ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാരികളായി വന്നെത്തിയ വർഷമായിരുന്നു ഹിജ്റ വർഷം 2. ഫലമ്മ അഹസ്സ ഈസ മിൻഹുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് قال الحواريون نحن انصار الله آمنا بالله واشهد باننا مسلمون എന്ന ആയത്തുകളൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവം വിശദീകരിക്കുന്ന ഭാഗമാണ്. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ് കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ടാം ആകാശത്തെ കണ്ടുമുട്ടി, ഹിജ്റ പുറപ്പെട്ടു, ഹിജ്റ വർഷം 2, അൻസാരികളായ സഹാബാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഇടപെടുകയും കൂടുതൽ അൻസാരികളെ ലഭിക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിന്റെ പുതിയ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു വർഷമായിരുന്നു ഹിജ്റ വർഷം 2. ഹിജ്റ വർഷം 3 ബദർ, ഹിജ്റ വർഷം 2 ബദർ യുദ്ധം നടക്കുന്നു, ഉടനെ തന്നെ ഉഹദ് യുദ്ധം നടക്കുന്നു. അപ്പൊ 2-3 വർഷങ്ങളിലൊക്കെ ബദർ ഉഹദ് യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. മൂന്നാം ആകാശത്ത് വെച്ചാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത്. ഈ അസഫ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ദുഃഖം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. യൂസുഫ് എന്ന് പേരുള്ള ഒരാളെ സ്വപ്നം കണ്ടാൽ ഒരു പരീക്ഷണം വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് സ്വപ്നവ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് മൂന്നാം ആകാശത്ത് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ, സങ്കടകരമായ, ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. വളരെ ഒരുപാട് പ്രഗത്ഭരായ സ്വഹാബാക്കൾ രക്തസാക്ഷികളായി, അവിടുത്തെ കുഞ്ഞാരപ്പെട്ട മുൻപല്ലി ഷഹീദായി. വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നതാണ് ഉഹദ് യുദ്ധത്തിനകത്ത്. അപ്പൊ ഉഹദ് യുദ്ധം നടക്കുന്നത് ഹിജ്റ വർഷം 3. മൂന്നാം ആകാശത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത്.
നാലാം ആകാശത്താണ് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഔവലുമൻ കതബ ബിൽ ഖലം, പേന കൊണ്ട് ആദ്യമായി എഴുതിയ പ്രവാചകർ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഹിജ്റ വർഷം 4 ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതുകയും, അവിടെ നിന്ന് എഴുതുകയല്ല, അവിടെ നിന്ന് ഉമ്മിയാണ്, അവിടെ നിന്ന് അക്ഷരം പഠിച്ചിട്ടില്ല, അവിടത്തേക്ക് അക്ഷരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന ആളുകളാണത് എഴുതുക. എന്നാലും അവിടത്തെ സീൽ പതിച്ച ഔദ്യോഗികമായി നബവി കത്തുകൾ എല്ലാ രാജ്യത്തുമുള്ള രാജാക്കന്മാർക്ക് പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അയച്ചു തുടങ്ങിയത് ഹിജ്റ വർഷം 4. 5 ആകാശത്താണ് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടത്. ബനു ഇസ്രായേൽക്കാരുടെ അതിക്രമങ്ങളെ സഹിക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്ത പ്രവാചകനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 5 ആകാശത്താണ് കണ്ടത്. ഹിജ്റ വർഷം 5 ബനു ഖുറൈള, ബനു നളീർ, ബനു കൈനുക തുടങ്ങിയ ജൂത സമൂഹങ്ങൾ കരാർ ലംഘിക്കുകയും ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സംഘടിക്കുകയും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഹിജ്റ വർഷം 5. 6 ആകാശത്ത് വെച്ചാണ് മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടുന്നത്. സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഷാമിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ച് തടസ്സങ്ങൾ വന്ന് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച പ്രവാചകരാണ് മഹാനായ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഹിജ്റ വർഷം 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയും അങ്ങനെ അത് ഹുദൈബിയയിൽ വെച്ച് തടയപ്പെടുകയും അങ്ങനെ ഹുദൈബിയയിൽ വെച്ച് ഒരു സന്ധി സംഭാഷണങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രപരമായ ഹുദൈബിയ സന്ധിയൊക്കെ സംഭവിച്ചത് ഹിജ്റ വർഷം 6. ഹിജ്റ വർഷം 7 ഉംറത്തുൽ ഖളാ സംഭവിക്കുന്നത്. അതായത് അന്ന് തടയപ്പെട്ട ഉംറ പിറ്റത്തെ വർഷം വന്ന് വീണ്ടും മടക്കി നിർവഹിക്കുന്നത് ഹിജ്റ വർഷം 7. 7 ആകാശത്ത് വെച്ചാണ് മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് കാണുന്നത്. അപ്പോ 7 ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് കണ്ടുമുട്ടുന്നു. ഹിജ്റ വർഷം 7 അവിടെ നിന്ന് ഉംറയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് ഹിജ്റ വന്നതിന് ശേഷം ആദ്യമായി ഉംറയ്ക്ക് വേണ്ടി മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ 7 ആകാശങ്ങൾ അങ്ങനെ കടന്നു. അപ്പൊ ഓരോ അമ്പരങ്ങളിലും ഓരോ ആകാശങ്ങളിലും ഓരോ പ്രവാചകന്മാരെ അവിടെ നിന്ന് കണ്ടുമുട്ടിയപ്പോഴും ആദം നബി മുതൽ ഇങ്ങോട്ട് ആദം നബി, ഈസാ നബി, അങ്ങനെ താഴേക്ക് വന്ന ഓരോരോ പ്രവാചകന്മാരിലൂടെയും വന്ന് 7 ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടതുവരെയുള്ള മിഅ്റാജിന്റെ ഈ 7 ഘട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ 7 വർഷങ്ങളുടെ ഭാവിയുടെ ചൂണ്ടുപലകകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മിഅ്റാജിന്റെ അടുത്ത ഭാഗം 8 സിദ്റത്തുൽ മുന്തഹയാണ്. അതൊരു അത്ഭുതകരമായ ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്നത്. സിദ്റത്തുൽ മുന്തഹയെ സംബന്ധിച്ച് വിശദീകരിക്കാൻ അവിടെ നിന്ന് ഉപയോഗിച്ച പ്രയോഗം തന്നെ അതൊരു വലിയ അത്ഭുതം. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയില്ല. അതിന് സംഭവിച്ച അത്ഭുതങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്ന ഒറ്റ വാക്കിലാണ് ഖുർആനും ഹദീസും ഒക്കെ സിദ്റത്തുൽ മുന്തഹയെ സംബന്ധിച്ച് പരാമർശിച്ചത്. അപ്പോ വലിയ മഹാത്ഭുതമാണ് സിദ്റത്തുൽ മുന്തഹയിൽ സംഭവിച്ചത്. ഹിജ്റ വർഷം 8 8 ആകാശത്ത് വെച്ച് അല്ല 8 ഘട്ടം സിദ്റത്തുൽ മുന്തഹയാണ്. ആ 8 ഫത്ഹു മക്ക എന്ന് പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന മക്ക വിജയം സംഭവിച്ചത് ഹിജ്റ വർഷം 8. മിഅ്റാജിന്റെ അടുത്ത ഘട്ടം 9 സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് സരീഫുൽ ഖലം എന്ന് പറയപ്പെടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ ഖദർ ഖലാഇന്റെ ലോകം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ലോകം, ഒരു 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 ഭാഗം അവിടെയാണ് സരീഫുൽ ഖലം. 9 ഘട്ടം അവിടെയായിരുന്നു. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ നിന്നുള്ള ചില നിർണായകമായ തീരുമാനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ സംഭവിച്ച വർഷമാണ് ഹിജ്റ വർഷം 9. മുനാജാത്ത് 10-ാമത്തെ ഘട്ടം മുനാജാത്താണ്. എല്ലാ തടസ്സങ്ങളും ഭേദിച്ച് നാടും വീടും നാട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും അവഗണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിബിദങ്ങളെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തി ലിനുരിയഹു മിന്നായാത്തിന് അദൃഷ്ടാന്തങ്ങളൊക്കെയും അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത്
അവസാനം അള്ളാഹുവുമായുള്ള മുനാജാത്താണ് മിഅ്റാജിന്റെ പത്താമത്തെ ഘട്ടം. ഹിജ്റ വർഷം 10 ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഭൗതിക പ്രപഞ്ചത്തിലെ അവിടുത്തെ ജീവിതം അവസാനിച്ച് അർറഫീഖുൽ അഅല എന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് വഫാത്തിലൂടെ ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു ചേരുന്നു. അപ്പൊ മിഅ്റാജിന്റെ ഈ 10 ഘട്ടങ്ങൾ, ഏഴ് ആകാശങ്ങളും സിദ്റത്തുൽ മുന്തഹയും സരീഫുൽ ഖലമും മുനാജാത്തും, ഇങ്ങനെ ഈ പറയപ്പെട്ട 10 ഘട്ടങ്ങൾ ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ മുതൽ ഇങ്ങോട്ടുള്ള ജീവിതത്തിന്റെ 10 വർഷങ്ങളിലേക്കുള്ള സൂചനകളായിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തെ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ ഇസ്റാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുണ്ട്. എന്നാലും പറയുന്നതായിരിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇത് സംബന്ധമായുള്ള കൂടുതൽ പഠനങ്ങൾക്കൊരാഗ്രഹം ജനിക്കുന്നതിനെങ്കിലും ഈ ചർച്ച കാരണമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. സർവാധിരാജനും സർവശക്തനുമായ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഇതുവരെയും പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ, ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും മഹബത്തും വർദ്ധിക്കുന്നതിനും അവിടത്തോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതിനും കാരണമായി തീരുന്ന നല്ല ഒരു സംരംഭമായി, നല്ല ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.